கண்டு மடுத்து கடதாண்டி மறுதீரம் தேடி அவரிக்கரையத்திய நேரம் அக்கரையந்தொரு பேதம் இவிடொளி அம்பும் புதிகாலும் மாத்திரம் மூக்கில்லா நாட்டில் பொங்கச்சல் கூட்டில் பொறிமூக்கன் ராஜன் மறுநாட்டில் பொடிபூரம் மூக்கில்லா நாட்டில் பொங்கச்சல் கூட்டில் பொறிமூக்கன் ராஜன் விதேசம் விசித்திரம் மலையாளி என்னும் கமையுட கோலம் ஏஷணி சீலம் விதேசம் விசித்திரம் விதேசம் விசித்திரம் விதேசம் விசித்திரம் விதேசம் விசித்திரம் SilverVideoUSA.com for Malayalam movies, DVDs, and Blu-rays. Visit SilverVideoUSA.com. അതൊരു വെറും തലോടലല്ല, ചില മൂല്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരിക കൂടിയാണ്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു അദർശശക്തി ഉണ്ടാകും. കോടിയൽ ഇൻഷുറൻസ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽ കോൺടാക്ട്. അച്ചായൻ അവിടെ ചെന്ന് അച്ചായന്റെ പട്ടാളത്തിലെ വീരതകളുടെ ചാക്കേട്ട് പുറത്തേക്ക് അഴിക്കരുത് പ്ലീസ്. ഞാൻ ഒരു പട്ടാളക്കാരൻ, ഞാൻ യുദ്ധകഥയല്ലാതെ ശൂന്യാകാശത്തിൽ പോയ കഥ പറയാൻ പറ്റൂടാ? ഓ, കഴിഞ്ഞ ആഴ്ച ആ ജോർജിന്റെ വീട്ടിൽ ചെന്ന് അച്ചായൻ എന്തൊക്കെയാ തട്ടിവിട്ടത്? അരെ ഓമേ, എയർപോർട്ടിൽ മലയാളം മലയാളം. എടാ, അത് ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോ നടന്ന കാര്യമല്ലേ. എന്തോന്ന്, സി ഐ വന്ന് അച്ചായനോട് ചോദിച്ചോ ബിൻ ലാദൻ എവിടെയാണെന്ന് അറിയാമോന്ന്? എടാ, സി ഐ ആണോന്ന് എനിക്കറിയില്ല, ഒരു സായിപ്പ് ഒന്ന് ചോദിച്ചത് തന്നെ. 35 വർഷം ഇന്ത്യൻ ആർമിയിലായിരുന്നു എന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് ചോദിച്ചു ബിൻ ലാദൻ എവിടെയാണെന്ന് അറിയാമോന്ന്. അപ്പോ അച്ചായൻ പറഞ്ഞു അറിയാമെന്ന്. അതെ, അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും അച്ചായൻ അറിയാമോ ഈ ബിൻ ലാദൻ എവിടെയാണെന്ന്? എടാ, ബിൻ ലാദൻ എവിടെയാണെന്ന് എനിക്ക് മാത്രമല്ല അമേരിക്കൻ ഗവൺമെന്റിനും അറിയാം. പക്ഷെ അവിടെ ചെന്ന് അങ്ങനെ മാന്താനൊന്നും പറ്റൂല. അതെന്താ മാന്താൻ പറ്റാത്ത? അമേരിക്കൻ പ്രസിഡന്റിനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ. എന്നാ ബിൻ ലാദനെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ആ നാട്ടിലില്ല. ഒറ്റിക്കൊടുക്കാൻ ഒരു യൂദാസിനെ കിട്ടില്ല, അതെന്റെ കാര്യം. എന്തെങ്കിലും ആട്ടെ, അവിടെ ചെന്ന് വാചകം അടിച്ച് ഓവറാക്കരുത്. ഞാനൊരു പട്ടാളക്കാരൻ, നമ്മൾ കാണാൻ പോകുന്നൊരു പട്ടാളക്കാരൻ, ഞങ്ങൾ രണ്ടും കൂടിയ മിണ്ടായിരിക്കാൻ പറ്റുമോ? മിണ്ടരുന്നല്ല പറഞ്ഞത്, കത്തിയാകരുതെന്ന്. നിനക്കല്ലയോ ഇത് കത്തിയായിട്ട് തോന്നുന്നത്? കേൾക്കുന്നവരൊക്കെ രസിച്ചിരിക്കുന്നുണ്ടല്ലോ. രസിക്കാതെ എന്ത് ചെയ്യും? ഒരാളുടെ വീട്ടിൽ ചെന്ന് അവർക്കിട്ട് കത്തി വെച്ചാ അവരെ എഴുന്നേറ്റ് എങ്ങോട്ട് പോകാനാ? എടാ, ഒരു ജവാന്റെ റിട്ടയർമെന്റ് ലൈഫ് സർവീസിലിരുന്ന കാലത്തെ കഥകളൊക്കെ അയവിറക്കാനും മറ്റുള്ളവരോട് പറയാനും ഒക്കെ ആയിട്ടുള്ളതാ. മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ വധിക്കാതെ അച്ചായന് സ്വയം അങ്ങ് അയവിറക്കൽ പോരെ. അമേരിക്കയിൽ വന്നത് കാരണം അയവിറക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എടാ, രാവൊന്നും പകലൊന്നും ഇല്ലാതെ കമ്പനി പണി ചെയ്ത് നടക്കുന്ന നിനക്ക് ഒരു ജവാന്റെ ധീരകഥകളെ കുറിച്ച് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകുമോ? എന്നാ പിന്നെ അച്ചായൻ ഒരു കാര്യം ചെയ്യ്, മേജർ രവി രാശിചക്രം എടുത്ത പോലെ അച്ചായൻ ഒരു സിനിമ അങ്ങ് പിടിക്കേ. അരെ കുത്തുങ്കോ ക്യാമാലും, ഓത്തോ രാശിചക്രനായി കീർത്തി ചക്ര കീർത്തി ചക്ര. ഓ, എന്നായാലും ശരി, ചക്രം ഉണ്ടല്ലോ. ചക്രം കയ്യിലില്ലടാ, ഉണ്ടെങ്കിൽ ഞാനൊരു പടം പിടിച്ചേനെ. എന്നാ പിന്നെ ഈ കഥകളൊക്കെ ഒരു പുസ്തകമാക്കി ഇറക്കാൻ നോക്ക്. അങ്ങനെയാകുമ്പോ നമ്മുടെ വേൾഡ് മലയാളികൾക്ക് ഇരുന്ന് വായിക്കാമല്ലോ. ഒരു ജവാന്റെ വീരഗാഥ, ഒരു വടക്കൻ വീരഗാഥ എന്നൊക്കെ പറയുന്ന പോലെ. എടാ, അത് നീ എന്നെ ഒന്നും മാന്തിയതാണെങ്കിലും ഒരു ദിവസം ഞാൻ എഴുതും. തോക്കെടുത്ത് തോളെ വെച്ച് ശത്രുക്കളെ കൊന്നു വീഴ്ത്തുന്ന ധീരജവാന്റെ വീരകഥകൾ ഈ ലോകത്തെ ഞാൻ അറിയിക്കും. ശരിക്കും അച്ചായൻ ആരെങ്കിലും വെടിവെച്ച് കൊന്നിട്ടുണ്ടോ? ഒരു ജവാനോട് ആരെങ്കിലും കൊന്നിട്ടുണ്ടെന്ന് ചോദിക്കരുത്, എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് മാത്രമേ ചോദിക്കാവൂ. ഓക്കെ, അങ്ങനെ തന്നെ ചോദിക്കാം. അച്ചായൻ എത്ര പേരെ കൊന്നിട്ടുണ്ട്? എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് ചോദിച്ചാ ഇതിലൊക്കെ ആരാടാ കണക്ക് സൂക്ഷിക്കുന്നത്? എന്നാലും ഒരു 100 പേരെ. 100 പേരോ? ഏയ്, ഒരു 50. നീ എന്തിനാടാ ഗീപ്പോട്ട് പോകുന്നത്? മേപ്പോട്ട് പോടാ. എന്നാ പിന്നെ അച്ഛൻ തന്നെ പറയാം, കേൾക്കട്ടെ. എടാ, ഒരു ദിവസം ഒരു 100 പേര്, അങ്ങനെ എത്ര എത്ര ദിവസങ്ങളാ?
ട്രൈപോർഡിന്റെ മുകളിലോട്ട് മെഷീൻ കണ്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് ഡ്രം ബുള്ളറ്റ് അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് പിടിപ്പിന് അങ്ങോട്ട് പിടിപ്പിച്ചാല് ഇത് കറങ്ങി കറങ്ങി പോകുന്നിടത്തൊക്കെ നിൽക്കുന്നതൊക്കെ അങ്ങോട്ട് ചത്തു മലക്കുക. ഈ ചാവുന്നതിന്റെ കണക്ക് എങ്ങനെ അറിയുന്നത്? എടാ, അത് കണക്ക് കൂട്ടാൻ ആൽജിബ്രയും ജിയോമെട്രിയും ഒന്നും വേണ്ട, വെറും ഗുണനം. ഒന്നേ ഗുണം പത്ത്. ഒന്നേ ഗുണം പത്തോ എന്ന് പറഞ്ഞാ? അതായത് നമ്മുടെ ഒരാൾ ചത്താൽ അവരുടെ പത്ത്, നമ്മുടെ പത്ത് പേര് ചത്താൽ അവരുടെ നൂറ്. അതാണ് മിലിട്ടറി കണക്ക്. അപ്പോ ഈ കണക്കാണ് പത്രത്തിൽ വരുന്നത്. എടാ പിന്നെ നീ എന്താ വിചാരിച്ചു, ഇന്ത്യയിൽ നിന്ന് നമ്മൾ പാകിസ്ഥാനിലോട്ട് വെടിവെച്ചാല് അവിടെ എത്ര പേര് ചത്തു നമ്മൾ പോയി നോക്കാൻ പറ്റൂടാ? എവന്റെ ഒരു കാര്യം. ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടി. എന്നാ വാ നമുക്ക് ഇറങ്ങാം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓവറാക്കരുത്. അവര് കള്ളു വേണോന്ന് ചോദിച്ചാ വേണ്ടെന്നേ പറയാവോ? എടാ അതെന്തിനാടോ വേണ്ടെന്ന് പറയുന്നേ? നിർബന്ധിച്ച അല്പമാവാം. അപ്പൊ നിർബന്ധിച്ചാ കുടിക്കാം. ഒരെണ്ണം, ഒരെണ്ണം മാത്രം. അല്ലാതെ കുപ്പിയോടെ മുഴുവൻ ആത്താക്കരുത്. അമ്മാ ജോർജിന്റെ വീട്ടിൽ പോയി കാണിച്ച പോലെ ഒന്നും ചെയ്യരുത്. എടാ ഒരെണ്ണത്തെ നിർത്തി അവര് വിചാരിക്കത്തില്ല. എടാ ഈ പട്ടാളക്കാരൻ എവിടുത്തെ പട്ടാളക്കാരനാണ്? നമ്മുടെ കപ്പാസിറ്റി അവരൊന്നും അറിയിക്കണ്ടായടാ. അവരൊന്നും വിചാരിക്കില്ല, അതൊക്കെ അച്ചാന്റെ വെറും തോന്നല. അച്ഛൻ വന്നേ നമുക്ക് പോവാം. എടാ മോള് വരാറായോ? എന്നാ അവളെ കൂട്ടി ഇറങ്ങാറുണ്ട്? ഇല്ല അവള് വരാൻ വൈകും. പിള്ളേരിപ്പോ വരുമോ? ഏയ് വരുന്ന വഴിക്ക് അവരെയും പിക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അച്ഛൻ വാ നമുക്ക് പോവാം. വൈഫിനും ജോലിയാണോ? ഇന്ന് ഓഫായിരുന്നു, പക്ഷെ രാവിലെ ജോലിക്ക് വിളിച്ചു. ആ പിന്നെ എന്തൊക്കെയുണ്ടാ വിശേഷങ്ങള്? അമേരിക്ക വന്നിട്ട് സുഖമാണോ? എന്തോ ഒന്ന് സുഖം കുഞ്ഞേ. ഈ ടി വി കാണുക ഉറങ്ങുക, ടി വി കാണുക ഉറങ്ങുക, അത് തന്നെ. ഞങ്ങൾ എത്ര വയസ്സുകാർക്ക് വെറുതെ ഇരുന്നിങ്ങനെ ശീലമില്ലല്ലോ. ജോമോന്റെ ഫാദർ എവിടെ? കുളിക്കുക, ഒരു അഞ്ചു മിനിറ്റ് വരും. ഹലോ. പിന്നെ പെൻഷനായിട്ട് എത്ര വർഷം അയച്ച? എനിക്ക് ഹിന്ദി വലിയ പിടിയില്ല. ഞാൻ പെൻഷനായിട്ട് മൂന്ന് വർഷമായി. തിരിഞ്ഞു വരുമ്പോ ഏത് റാങ്കിലായിരുന്നു? ഞാൻ നായിക് സുബേദാറായിരുന്നേ. നായിക് സുബേദാർ മുതൽ മേൽപോട്ട് ഓഫീസേഴ്സ് റാങ്കാണ്. ഓഫീസേഴ്സ് റാങ്ക് എന്ന് പറയുമ്പോൾ നാട്ടിൽ പോകാനൊക്കെ ഉണ്ടേ, ട്രെയിന് ഫസ്റ്റ് ക്ലാസ് മാറണ്ട. കൈകൊണ്ടൊന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല, ഒക്കെ സ്പൂണും ഫോർക്കും കൊണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ അറിയാമായിരിക്കുമല്ലോ. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. അമ്മായിപ്പം മിലിറ്ററിയിലായിരുന്നെങ്കിലും ഞാൻ ഇതൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ എക്സ് സർവീസുകാരോട് നിങ്ങളുടെ ഏത് സംശയം ചോദിക്കാം, പറഞ്ഞു തരാൻ സന്തോഷമേ ഉള്ളൂ. ഞാനേ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. ആരെന്തെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ 100 തവണ തവള ചാടിക്കും. വർഗീസ് എന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാ. അപ്പൊ ഈ റാങ്കിന്റെ പോക്ക് എങ്ങനെയാ? ലാനസ് നായിക്കിലാണ് തുടക്കം. ലാനസ് നായിക്ക്, നായിക്ക്, ഹവീൽദാർ, ഹവീൽദാർ മേജർ, സുബേദാർ, സുബേദാർ മേജർ, മേജർ, അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പൊ ഈ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത്? കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഒരു പദവിയാണ്. ക്യാപ്റ്റൻ റാങ്ക് മുതൽ മേൽപോട്ടുള്ള ആർക്കും കമാൻഡിംഗ് ഓഫീസർ ആകാം. അച്ഛന്റെ കീഴിൽ എത്ര പേരുണ്ടായിരുന്നു? അരെ മേരാ ബറ്റാലിയൻ മെത്ത 26 ആദ്മിത. ഒരിക്കലേ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ദോ ഹവീൽദാറിനെ ക്യാമ്പ് കെ ബാഹർ ഗുമനക്കുകയാ. എന്താ പറഞ്ഞത്? എന്റെ കീഴിലുള്ള രണ്ടുപേര് പുറത്ത് കറങ്ങാൻ പോയി. ഈ ലോക്കൽ പോലീസ് എന്തോ കാര്യത്തിന് അവന്മാരെ പിടിച്ചൊന്ന് തല്ലി. അവന്മാരിത് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി കീച്ചേക്കാന്. ഇവന്മാരെന്ത് ചെയ്തു? രണ്ട് വാൻ നിറച്ച ആൾക്കാരങ്ങോട്ട് ചെന്നിട്ട് കണ്ട പോലീസിനെ ഒക്കെ പിടിച്ചങ്ങോട്ട് കയറി. ഈ പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് അടിച്ച് തകർത്ത് ഒരു പരുവമാക്കി. അല്ല എന്നിട്ട് കേസൊന്നും ഇല്ലായിരുന്ന അച്ഛാ? കേസോ? പട്ടാളപ്പനെതിരെ പോലീസ് കേസെടുക്കാനോ? കൊള്ളാം, നല്ല കഥയായി. അച്ഛാ യുദ്ധത്തിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ആട്ടിറിക്കാനല്ലേ മുൻനിരയിൽ നിൽക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ വാറിന് എന്റെ കീഴിൽ ഒരു 24 ബറ്റാലിയൻ, 2 ടാങ്ക്, ആൾക്ക് ഓരോ ട്രൈപോഡും എൽ എം ജിയും ഉണ്ട്. എന്റെ കയ്യിൽ ഒരു M60. അല്ല ഈ LMG എന്ന് പറഞ്ഞാൽ എന്താ? LMG എന്ന് പറഞ്ഞാല് ലൈറ്റ് മെഷീൻ ഗൺ. ഈ ട്രൈപോഡിന്റെ മുകളിലോട്ട് LMG അങ്ങോട്ട് പിടിപ്പിച്ച് ചെയിൻ ബുള്ളറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് കിച്ച് 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 കിച്ചാന്ന് ഒരു പിട്ടി അങ്ങോട്ട് പിടിച്ചാല് ഒരു സെക്കൻഡിൽ 12 ബുള്ളറ്റ് അങ്ങോട്ട് പോകുന്നത്. അച്ഛൻ അപകടം വല്ലതും പറ്റിട്ടുണ്ടോ? അപകടം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കൂടപ്പുറപ്പല്ലേ, പേടിച്ചു മാറാൻ പറ്റുമോ? ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോകുന്ന വഴി ലവന്മാര് ബോംബിട്ടൊരു പാലം അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. ഞാൻ എഞ്ചിനീയേഴ്സിനെ വിളിച്ചു. എഞ്ചിനീയേഴ്സ് ഇങ്ങോട്ട് വന്ന് 24 മണിക്കൂർ കൊണ്ട് ഒരു ടെമ്പററി ബ്രിഡ്ജ് അങ്ങോട്ട് പണിതു. നമ്മുടെ എഞ്ചിനീയേഴ്സ് മിടുക്കന്മാരാ. ഹലോ വർഗീസ്, നമ്മൾ രണ്ടുപേരും പെൻഷൻ പറ്റിയല്ലേ, സാല്യൂട്ടൊന്നും വേണ്ടടോ. ആ താൻ അവിടെ ഇരിക്കേ.
എന്നാലും സീനിയേഴ്സിനെ കാണുമ്പോൾ ഇപ്പോഴും കൈ അറിയാതെ അങ്ങോട്ട് പൊങ്ങിപ്പോ സാറേ. അല്ല, സാറിന്റെ മകളെ അന്ന് ജോമോൻ കല്യാണം കഴിച്ചിരിക്കുന്നേ. അതെ, ജോമോനെ മരുമാനാ. അപ്പൊ നിങ്ങൾ പരിചയക്കാരാണ്, എന്നാ പിന്നെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലോ. അച്ഛാ, കുടിക്കാൻ ചായയോ അതോ ജ്യൂസോ? ഒന്നും വേണ്ട, പിന്നെ ഒന്നും വേണ്ട. താനിരിക്കടോ. എന്തായിരുന്നു ഇവിടെ ഇരുന്ന് യുദ്ധക്കഥകളൊക്കെ പറഞ്ഞത്? സാറേ, അത് പിന്നെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം സർവീസിലിരുന്ന നമുക്ക് ഈ യുദ്ധക്കഥകളല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? പിന്നെ അത് പറയുമ്പോ ഇത്തിരി പൊടിപ്പും തോങ്ങലും ഒക്കെ ചേർത്ത് പറഞ്ഞാൽ പറയുന്നത് നമുക്കൊരു ഹരവും കേൾക്കുന്നൊക്കെ ഒരു സുഖവും. നമ്മൾ ഒരുമിച്ച് നാസിക്കലല്ലേ ഇരുന്നത്? അതെ. വർഗീസിന് അവിടെ ഒന്നും പോസ്റ്റിങ് പത്താംകോട്ടയിലേക്കായിരുന്നല്ലേ? സാറിന്റെ ഓർമ്മശക്തി ഭയങ്കരം തന്നെ. നാസിക്കിൽ നിന്നും പോസ്റ്റിംഗ് ആയിരുന്നപ്പം ഹവിൽദാർ ആയിരുന്നു, പിന്നെ സർവീസിൽ ഒരു 3 വർഷം കൂടി. പത്താംകോട്ട ഒരു 3 വർഷം ഉണ്ടായിരുന്നു. ഹവിൽദാർ മേജറിന്റെ ടെസ്റ്റ് എഴുതിയിരുന്നോ? എഴുതിയിരുന്നു, കിട്ടിയില്ല. വർഗീസ് നാട്ടിൽ ചെന്ന് വല്ല ബിസിനസ്സും തുടങ്ങിയോ? ഒരു ബിസിനസ്സും ഇല്ല സാറേ, ഒരു സാധാരണ മലയാളിയുടെ പണിയേ ഉള്ളൂ. അതെന്താ ഈ സാധാരണ മലയാളിയുടെ പണി? മീശ, മിശറിയില്ലാതെ മീശ. പണ്ട് കേരളം കേരത്തിന്റെ നാടായിരുന്നു, പിന്നീട് അത് റബ്ബറിന്റെ നാടായി, പിന്നെ അത് ദൈവത്തിന്റെ സ്വന്തം നാടായി, ഇപ്പോഴത് കുടിയന്മാരുടെ നാടുമായി. വർഗീസ് തന്റെ മരുമകൻ എന്തിയോടോ? ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഒരു ഫോണ് വന്നു, അതും എടുത്ത് വെളിയിലോട്ട് പോയതാ. അല്ല, സാറിന് നാസിക്കിൽ നിന്ന് എങ്ങോട്ടായിരുന്നു പോസ്റ്റിംഗ്? നാസിക്കിൽ നിന്നും എനിക്ക് ശ്രീനഗറിലേക്കായിരുന്നു പോസ്റ്റിംഗ്. സാറ് നാസിക്കിലായിരുന്നപ്പോ മേജറായിരുന്നു, പെൻഷൻ പറ്റിയപ്പോ? ഞാൻ കേണലായിട്ടാണ് റിട്ടയർ ആയത്. പിന്നെ വർഗീസ് ഒരു ഡ്രിങ്ക് എടുക്കുന്നോ? വേണ്ട സാറേ, എവിടെങ്കിലും ചെന്ന് കള്ളു കുടിക്കുന്നത് മരുമോൻ ഇഷ്ടമല്ല, ഞാൻ ഓവറാക്കുമെന്നാവും പറയുന്നത്. അത് സാരമില്ലടോ, മരുമകനോട് ഞാൻ പറഞ്ഞോളാം. അയ്യോ വേണ്ട സാറേ, ഇനി ഒരിക്കലാട്ടം. അപ്പൊ പറഞ്ഞു പറഞ്ഞ് അവര് സ്വന്തക്കാരെ. അച്ഛനെ കഥ പറഞ്ഞിരിക്കുന്ന ഒരാളും കൂടി ആയല്ലോ. ശരി എന്നാ, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്താണ് ഇത്ര ധൃതി? ഓ, ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട്, ബ്രദറിന്റെ വീട്ടിൽ നിന്നും കുട്ടികളെ പിക്ക് ചെയ്യാനുണ്ടേ. എന്നാ പിന്നെ ഓക്കെ, ശരി എന്നാ, ഞങ്ങൾ ഇറങ്ങട്ടെ. സാറേ, വല്ലപ്പോഴേക്ക് വിളിക്കണം. അതിനെന്താടോ, താനിവിടെ അടുത്തല്ലേ താമസിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ കഥയൊക്കെ അച്ഛൻ കേട്ടായിരുന്നു? എടാ, ഞാൻ കൊറേ നേരം അവിടെ നിന്ന് കേട്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ പുള്ളി ഓഫീസ് റാങ്കിലാന്ന് പറഞ്ഞതൊക്കെ നേരായിരുന്നു. എടാ, വർഗീസ് വെറും ഹവിൽദാറെ ആയിരുന്നുള്ളു. ഹവിൽദാറും മേജറും കഴിഞ്ഞ് നായിക് സുബേദാറാകുമ്പോഴാണ് ഓഫീസർ ലെവലാകുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞതൊക്കെ പുളുവാണ്? പുളുവായിരുന്നേലും കേക്കാൻ നല്ല രസമല്ലായിരുന്നോ? അതാണ് വർഗീസിന്റെ രീതി, വാജി അടിച്ച് ആളുകളെ അങ്ങ് ഇരുത്തിക്കളയും. പിന്നെ നീ സുനിലോട് ഒന്നും പറയൊന്നും വേണ്ട കേട്ടോ. ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. വർഗീസിന് ഞങ്ങളുടെ ഓഫീസ് മെസ്സിലായിരുന്ന ജോലി. അപ്പൊ പുള്ളി യുദ്ധത്തിനൊന്നും പോയിട്ടില്ലേ? കുക്ക് യുദ്ധത്തിന് പോയാ പിന്നെ കുക്ക് ചെയ്യുന്നത് ആരാടാ? അപ്പൊ പുള്ളി വെറും കുക്കായിരുന്നോ?